ആ വാ വാ ഞാനേ വൈകിട്ടത്തേക്കുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കായിരുന്നു. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി. മനസ്സിലായില്ല. അവരാജന്റെ മോനും കൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകൾക്ക് കാച്ചു കൊടുക്കുക. വോട്ടുകൾ ഒരുപാട് മറിയും. ചുമ്മാ കിടന്ന് ഉറങ്ങിയവനെ വിളിച്ചുണർത്തി തെങ്ങേ കയറ്റി എന്ന് പറഞ്ഞ പോലായി പീതാംബരന്റെ കാര്യം. പീതാംബരൻ എങ്ങാനും തോറ്റാൻ നമ്മളാവും ഉത്തരവാദികള്. സമ്മതിദാന അവകാശം വിലക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാ. അല്ലെങ്കിൽ ഇരിക്കുന്നു മേടിക്കാൻ. ഒരു പൈസ പോലും സംഭാവന കിട്ടാതെ രസീത് ബുക്ക് പോലും നമ്മളെ നോക്കി നാണിച്ച് പല്ലിളിക്കുക. ആളുകളുടെ മനസ്സ് മാറ്റണം, അത്രയല്ലേ വേണ്ടു. അത് ഞാൻ ഏറ്റു. ഒരു ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാലോ? എങ്ങനെ? വഴിയുണ്ട്. പണ്ട് കർത്താവിനെ ഒറ്റുകൊടുക്കാൻ നേരത്ത് യൂദാസും ഒരു പെഗ് അടിച്ചിരുന്നു. പീതാംബനെ പോലെ ഒരു നല്ല മനുഷ്യനിട്ട് പണിയണമെങ്കിൽ എവന്റെ പിൻബലമില്ലാതെ പറ്റത്തില്ല. ഉമ്മിണിയാ ചെമ്മിണി അടിക്കും. പ്രവർത്തിക്കാനുള്ളതായി. ഇനി കുടിച്ച ഞാൻ വാള് പണി എന്നാ വേണ്ട. പണ്ടാണെങ്കിൽ ലാവിഷായിട്ട് ഛർദിക്കായിരുന്നു, ഇപ്പൊ ചാരായത്തിന് തീ പിടിച്ച വിലയാ. ജോക്കേ, ഇനി മോന്തിക്കൊണ്ടിരുന്ന അവരങ്ങ് പോവും. പറഞ്ഞ വഴി കൂടെ തന്നെ അധ്യക്ഷൻ വരുമോ? ആ പീതാംബരനോട് കൂറുള്ളവനാ ചുതന്നായർ. അയാളൊരു വാക്ക് പറഞ്ഞ വാക്കാ വൃത്തികെട്ടവൻ. അത് ശരിയാ. നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവനാ. കണ്ണു കാണാമല്ലോ. വരുന്നുണ്ട്. കിട്ടിയ അവസരം പാഴാക്കരുത്. അച്യുത നായർ കൂരണം കൊടുത്തേരെ. അയാളല്ലേ സൂത്രധാരകൻ. നന്നായിട്ട് പെരുമാറു കുഞ്ഞുങ്ങളെ. പോ പോ. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ. പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി, താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ളത്. നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതുമല്ലോ നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതൽ കൊടുക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അധപ്പതിച്ചിരിക്കല്ലേ. വോട്ട് കിട്ടും, പുഷ്പം പോലെ ജയിക്കും. ഇത് തികച്ചും നിന്ദ്യമാണ്, നീചമാണ്, നിരുത്തരവാദപരമാണ്. ഇതാണോ ജനാധിപത്യം? പീതാംബരന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കണ്ടപ്പോൾ അയാളെ വകവരുത്തി വിജയിക്കാനുള്ള ഹീനശ്രമം അപലപനീയമാണ്. നമ്മുടെ ജനാധിപത്യ ധ്വംസനമാണ്. അത് നാം മുളയിലെ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു. പീതാംബരന്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഇന്നാട്ടുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മൾ ആത്മനിയന്ത്രണം കൈവിടരുത്. അക്രമം നമ്മുടെ മാർഗമല്ല. നമുക്ക് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ. പീതാംബരന് എതിരാളികളുടെ മർദ്ദനമേറ്റ ആശുപത്രിയിലായത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു. പക്ഷെ ആശുപത്രി വിട്ടുവരുന്നത് പഞ്ചായത്ത് മെമ്പറായിട്ടായിരിക്കും. അടിച്ചവരെ ആരെങ്കിലും നീ കണ്ടോ? മുഖം മൂടിയിട്ട് ഇരുട്ടത്ത് തല്ലിയാൽ എങ്ങനെ കാണാനാ? ചാരായത്തിന്റെ ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു. അതുപിന്നെ ചാരായം കുടിക്കാൻ എങ്ങനെയാ തല്ലുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് തല്ലുകൊള്ളുന്നത്. അങ്ങനെ ഒരു അനുഭവം. അമ്മ അപ്പോഴേ പറഞ്ഞത് ഇലക്ഷൻ നിൽക്കണ്ടെന്ന്. ഇലക്ഷനിൽ നിന്നാ തല്ലുകൊള്ളുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അടി കൊണ്ടാലെന്താ, നേതാവിന്റെ വില കൂടിയില്ലേ? അറിയപ്പെടുന്ന നേതാവാകണമെങ്കിൽ 2 അടി കൊള്ളണം. വളരെ ശരിയാ. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങള് വലിയ നേതാവാക്കാൻ ഇപ്പോ ഈ അവസ്ഥയിലായി. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു, അപ്പോഴാ അറിഞ്ഞത്. ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ജോലി. ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പിന്നെ അവിടെ എല്ലാരും പരിചയമുണ്ടല്ലോ. കുവൈറ്റിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ടോ നോക്കാൻ ഇവൻ അവിടെ ദിവസവും വരും. കൈക്ക് ഫ്രാക്ചർ ഉണ്ടല്ലേ? ചെറുതായിട്ട്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഏലിക്കുട്ടിയുടെ ഭർത്താവ് 5-ാം വാർഡിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വാ. ഞാൻ വരുന്നില്ല, എനിക്ക് പ്രതിഷേധ ജാഥയുണ്ട്. പാടാ. ഓ എന്ന് പീതാംബരൻ ഒന്നുണ്ട് പേടിക്കണ്ട. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആശുപത്രി വിട്ടാ മതി. വോട്ട് പിടിക്കുന്ന നേരം ഞങ്ങളേറ്റു. പോട്ടെ. അച്ഛൻ കൂടി വരാന്ന് നിർബന്ധം പിടിച്ചതാ. സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ആസ്പത്രിന്ന് വീട്ടിലെത്തുമ്പോ വന്ന് കാണും. എന്തിന്? അങ്ങനെ വന്നു കാണാൻ മാത്രമുള്ള അസുഖം ഒന്നും എനിക്കില്ല. ശരീരത്തിന് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ. ഇതൊരു തൊഴിലാക്കാൻ തീരുമാനിച്ചോ? എന്ത് അടികൊള്ളുന്നതോ? അയ്യോ അതല്ല, സാമൂഹ്യ സേവനം. എന്നോട് എന്താ പറഞ്ഞത്? ബിസിനസ് ആണെന്നല്ലേ? ഒക്കെ ഞാൻ അറിഞ്ഞു.
എന്റെ ഫ്രണ്ട്സ് ടൗണിലൊരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയാൽ അവിടെ ഉടനെ ഒരു ജോലി കിട്ടും. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡന്റായി, എം എൽ എ ആയി, മന്ത്രിയായി. ഇനി അങ്ങോട്ട് പോക്കല്ലേ, ഉയരത്തുനിന്ന് വീഴാൻ വയ്യ. ഞാൻ പോട്ടെ. എന്ന് തുടങ്ങി? എന്ത്? അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാ. ഒന്ന് വേർത്ത അങ്ങാടി പാട്ടാവുന്ന നാടാ, എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയോട് പറയാം, ചേട്ടത്തിയമ്മയെ കണ്ടെന്ന്. കൺഗ്രാജുലേഷൻസ്, കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. ഏതായാലും സിന്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. കൺഗ്രാജുലേഷൻസ്, കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. ഏതായാലും സിന്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി. ഞാൻ അമ്മയോട് പറയാം, ചേട്ടത്തി എന്നെ കണ്ടെന്ന്. എന്ത് പറ്റി? ഞാൻ വെറുതെ ഒന്ന് ചാടി നോക്കിയതാ. ചാടിയതോ? മനസ്സിലായില്ലല്ലേ? ഞാൻ ഫ്രെഡി. നമ്മൾ തമ്മിൽ പരിചയമില്ല, പരിചയപ്പെടാമെന്ന് കരുതി വിളിച്ചതാണ്. അതോട്ടിരിക്ക. ഇരിക്കൂ. ജൊക്കിയുടെ പേര് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററുകൾ എന്റെ വീട്ടിലേക്ക്. എന്റെ ഒരു ഫ്രണ്ട് കുവൈറ്റിലുണ്ട്, അവന് ജൊക്കി അറിയാം. കുവൈറ്റിലെന്തായിരുന്നു ജോലി? ഞാൻ അവിടുത്തെ ഒരു ഹോട്ടലിലെ തൂപ്പുകാരെ, പിന്നെ തൂപ്പരെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലല്ലേ? ഇല്ല. ഏത് നിമിഷം വിളി വരാം. അല്ല, വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ അങ്കിളിന് അവിടെ വലിയ ബിസിനസ്സാ, കക്ഷിക്ക് ആളെ ആവശ്യമുണ്ട്. ആ പാസ്പോർട്ട് നമ്പർ തന്നാ മതി, ഞാൻ എഴുതാം. ഞാനിത് കുഴപ്പമില്ലെന്നേ. അല്ല, കഴിക്കാറുണ്ട്. ശരി, ഇവിടെ ആരെ കാണാൻ വന്നതാ? പുഴയിലൂടെയുള്ള യാത്ര ഒരു ത്രില്ലാണ്, ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ദിവസവും 2 മണിക്കൂറെങ്കിലും ബോട്ട് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ബോറാണ്. യാത്രക്കിടയിൽ ചൂണ്ടയെറിഞ്ഞ് മീൻ പിടിക്കണം, എന്നിട്ടത് ഈ ബോട്ടിൽ വെച്ച് പാചകം ചെയ്ത് മദ്യത്തോടൊപ്പം കഴിച്ച് പ്രകൃതിയുടെ സ്വച്ഛമായ കാറ്റിന്റെ തലോടലിൽ തിരയുടെ താളത്തിൽ മയങ്ങണം. ആ നിമിഷങ്ങളുടെ സുഖം ചുക്കി അറിഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോക്കിയാൽ നമ്മളെല്ലാം വിധിയുടെ കളിപ്പാവുകളാണ്. പുഴ നമുക്കെല്ലാം തരും, ഒന്നൊഴികെ. അതെന്താണെന്ന് പറയാമോ? അത് പഠിപ്പിച്ച ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയില്ല. സെക്സ്, അതൊഴിച്ചെല്ലാം തരും. അതിന് അടൽസോളി സിനിമ ഉണ്ടാ പോരെ. ഈ തീരത്തോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, മറ്റൊരു തീരത്തോടും തോന്നാത്ത ഒരു മമത. നല്ല സ്ഥലമാ, സെന്റിന് 10,000 വെച്ച് കൊടുത്താലും കിട്ടാനില്ല. റെഡിക്ക് വേണേ നമുക്ക് നോക്കാം. ഞാൻ വിലക്ക് വാങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്, ഐ മീൻ ദിസ് ഫാന്റാസ്റ്റിക് ലാൻഡ്സ്കേപ്പ്. സൗന്ദര്യം ദർശിക്കുന്നതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓഫ് കോഴ്സ്. Mm-hmm.